ലോ ഓഫ് അട്രാക്ഷന്റെ വിവിധ ടൂളുകളും ടെക്നിക്കുകളും ഒക്കെ ഉപയോഗിച്ചിട്ടും റിസൾട്ട് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്, ഞാൻ ആ ടെക്നിക്ക് യൂസ് ചെയ്തു, ട്രിപ്പിൾ ഫാ ടെക്നിക്ക് യൂസ് ചെയ്തു, പില്ലോ ടെക്നിക്ക് യൂസ് ചെയ്തു, വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തു, ഇത് ചെയ്യാത്ത ടെക്നിക്കുകളൊന്നുമില്ല, എൻ്റെ ആഗ്രഹം എന്നിട്ടും എന്തുകൊണ്ടാണ് നടന്നു കിട്ടാത്തത്? അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നില്ലെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് റീസൺ ഉണ്ട്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാത്തത് എന്നതിൻ്റെ ഓക്കെ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ പ്രധാനമായിട്ടും നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് വിശ്വാസമില്ലായ്മയാണ്. ചില ആളുകൾക്ക് വിശ്വാസം എന്ന് പറയുന്നത് തീരെയില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ബ്ലൈൻഡ് ബിലീവറാണ്. ഇപ്പോൾ എൻ്റെ മെൻറ്റർ എന്നോട് പറയുകയാണ്, സുജ അഞ്ജന അറിയത്തോറിയ മാം എന്നോട് പറയുകയാണ്, സുജ ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണുപടച്ചതങ്ങ് വിശ്വസിക്കും. കാര്യം ഞാൻ അങ്ങനെ ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിൽ തന്നെയും ആരെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ അവരെ അവിശ്വസിക്കത്തൊന്നുമില്ല, അവരെന്ത് പറഞ്ഞാണല്ലേ, ഞാനതങ്ങ് വിശ്വസിക്കും. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം പലരെയും നമ്മൾ അവർ ശരിക്കും അവരെ അങ്ങനെയാണ് എന്ന് വിചാരിച്ച് മനസ്സുകൊണ്ട് അവരെ അങ്ങ് വിശ്വസിച്ചിട്ട് നമ്മൾ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. പിന്നീടാണ് അവർ നമുക്ക് മനസ്സിലാവുക, ഇവരൊക്കെ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളായിരുന്നു, ഇവരുടെയൊക്കെ ഇൻറ്റൻഷൻ വേറെ ആയിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അയ്യോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു തോട്ട് വരുന്നത്. അപ്പം മിക്കവാറും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണിത്. നിങ്ങൾക്കും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അങ്ങനെ നമ്മളങ്ങ് മനസ്സ് തുറന്ന് പറഞ്ഞു പോവും. ഓക്കെ, അപ്പോൾ അത് മറ്റുള്ളവർ ചിലപ്പം അന്നേരം വളരെ എന്താ പറയുക സപ്പോർട്ടീവായിട്ട് കേട്ടിരുന്നിട്ട് പിന്നീട് നമുക്കത് പാരയായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കാവൂ ഇതായിരുന്നല്ലേ ഇവരുടെ ഇൻറ്റൻഷൻ എന്ന്. അപ്പോൾ അതെനിക്ക് ലൈഫിൽ ഒത്തിരി മോശം അനുഭവങ്ങൾ തന്നിട്ടുണ്ട് എങ്കിലും എനിക്ക് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വന്നപ്പോൾ എൻ്റെ ഈ ബിലീഫ് എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി റിസൾട്ട് തന്നിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം പവർ ഓഫ് ബിലീഫ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ മെൻറ്റർ അഞ്ജന റിതോരിയ മാം നോർത്ത് ഇന്ത്യൻ ആണ് പുള്ളിക്കാരി. അവർക്ക് അവരുടെ ഹസ്ബൻഡ് അവരെ ഉപേക്ഷിച്ച് അവരും അവരുടെ മകളും കൂടെ രാത്രിയിൽ പാതിരാത്രിയിൽ അവരുടെ അവർക്ക് വീട് നഷ്ടപ്പെട്ടു, ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയി, കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ പാതിരാത്രിക്ക് റോഡിലിറങ്ങി നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയിൽ നിന്നും പിന്നീട് അവർ ഓധറിലേക്കും അവിടെ നിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ലേഡി ആയിട്ട് മാറുകയും ഫിനാൻഷ്യലി ഫ്രീ ആവുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സത് വിശ്വസിച്ചു, ഇഫ് ഷീ ക്യാൻ ഡു ഇറ്റ് ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ് എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നു. അവരെ പോലെ അത്രയും സിറ്റുവേഷനിൽ നിന്ന് തെരുവിൽ ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥയിൽ നിന്നും ഇന്ന് ഇത്രയും ലെവലിലൊക്കെ എത്താൻ പറ്റുമെങ്കിൽ എനിക്കും എൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ, ഒരു ബിലീഫ് എൻ്റെ ഉള്ളിൽ ഉടലെടുത്തു. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ആ ഹെൽത്ത് ബ്ലെസ്സിങ്ങിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത് ഇതാണ്, ഇപ്പം ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലും പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകൾ പോസിറ്റീവാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കും പെർഫെക്റ്റ് ഹെൽത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻ്റ് എടുത്തു, അതുപോലെ തന്നെ മൈൻഡ് പവറും യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പരിപൂർണ ആരോഗ്യം നേടിയെടുത്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ചിലർ പറയും ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, എനിക്കിതൊന്നും നടക്കാൻ പോകുന്നില്ല, എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, എൻ്റെ ഒരു ലക്ഷ്യങ്ങളും നേടാൻ പോകുന്നില്ല, ഇതൊന്നും എനിക്കൊരിക്കലും നടക്കില്ല, ദൈവം എപ്പോഴും എന്നോട് ഇങ്ങനെയാണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, വൈ മീ ഗാഡ്, എനിക്ക് മാത്രം എന്താ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്കി എല്ലാവരും രക്ഷപ്പെടുന്നു, അവരെല്ലാം ലൈഫിൽ നല്ല ഉയർച്ച നേടുന്നു, ഇന്നാരെ കണ്ടില്ലേ, അവർ മാസം ഇത്ര ഏൺ ചെയ്യുന്നുണ്ട്, ഇവരെ കണ്ടില്ലേ, എൻ്റെ അയൽക്കാർ കണ്ടില്ലേ, എൻ്റെ ബന്ധുക്കളെ കണ്ടില്ല, അവരൊക്കെ ലൈഫിൽ എത്ര സൂപ്പർ സക്സസ്ഫുൾ ആണ്, എനിക്ക് മാത്രം എന്താ പറ്റാത്തത്. ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ തീർച്ചയായും നമ്മൾ എന്താണോ മനസ്സിൽ വിശ്വസിക്കുന്നത്, ബിലീവ് ചെയ്യുന്നത്, അതേ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ബിലീഫ് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ബ്ലൈൻഡ് ബിലീവർ ആവുക. ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ലോ ഓഫ് അട്രാക്ഷനിൽ കണ്ണടച്ച് വിശ്വസിച്ച് യെസ് എൻ്റെ ആഗ്രഹങ്ങൾ, പലപ്പോഴും ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകാറില്ല, ഞാൻ എപ്പോഴും ഫോക്കസ് കൊടുക്കുന്നത് 24/7 ഹാപ്പി ആയിട്ടിരിക്കാൻ, എപ്പോഴും സന്തോഷമായിരിക്കാൻ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഇന്നസെൻസോടുകൂടി നിഷ്കളങ്കതയോടുകൂടി എപ്പോഴും സന്തോഷമായിരുന്നു, തുള്ളിക്കളിച്ച് എനർജറ്റിക് ആയിട്ട് ഒരു ചാറ്റൽ മഴ പെയ്യുമ്പോൾ ഓടിപ്പോയി നനഞ്ഞ്
ഒരു കൊച്ചു കുഞ്ഞെങ്ങനെയാണ് സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നത്, മനസ്സ് ഫുൾ ബ്ലാങ്ക് ആയിട്ട്, അതായത് ആരോടും ദേഷ്യമില്ല, വെറുപ്പില്ല, വിരോധമില്ല, വിദ്വേഷമില്ല, മനസ്സിൽ അത്രയും നന്മ നിറച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അങ്ങനെ തുള്ളിച്ചാടി ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയരുകയും ആഗ്രഹങ്ങൾ നടക്കുകയും ചെയ്യും. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ചില ആൾക്കാരുണ്ട്, ആ എൻ്റെ ഈ ആഗ്രഹം നടക്കാൻ വേണ്ടി ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ടൂൾ ആൻഡ് ടെക്നിക് ഉപയോഗിച്ച് നോക്കുന്നു, ഇത് നടന്നാൽ ഞാൻ വിശ്വസിക്കും, ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ഇതിനെ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ഇതിനെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഉപയോഗിക്കേണ്ടത്, ഇതിനെ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീനാക്കി മാറ്റുക. 24/7 ഹാപ്പി ആയിരുന്നിട്ട് നിങ്ങൾ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടന്നു കിട്ടും. ചിലരാണെങ്കിൽ ചിലർക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവർ ഗോളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ചില ആൾക്കാർ പറയും, ടീച്ചറേ ഞാൻ ഇന്ന ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സിൽ വന്നത്, ഇത്രയും ദിവസമായി എനിക്കത് നടന്നു കിട്ടിയില്ല, നടന്നു കിട്ടിയില്ല. എപ്പോഴും ഇങ്ങനെ, എപ്പോഴും ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞതായിട്ട്, ആക്ട് ആസ് ഇഫ് എപ്പോഴും അത് നടന്നു കഴിഞ്ഞതായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എപ്പോഴും എനിക്ക് നടന്നില്ല, എനിക്ക് എപ്പോഴാണ് നടക്കുക, അതെന്താ എനിക്ക് കിട്ടാത്തത് എന്നാണ് നമ്മളിങ്ങനെ ഡൗട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഡൗട്ടിങ് തോമസ് ആണ്, എപ്പോഴും ഇങ്ങനെ ഡൗട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ചില സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പറയും, ടീച്ചർ ഈ 555 ടെക്നിക്ക് ഉണ്ടല്ലോ, എഴുതി വന്നപ്പം പിന്നെ 55 തവണ എന്നുള്ളത് 56 ആയിപ്പോയി, അപ്പോൾ വർക്ക് ചെയ്യാതിരിക്കുമോ? ടീച്ചറെ 54 ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ചു 55 ആയെന്ന്. നീല പേന കൊണ്ട് എഴുതി നടക്കൂ, അയ്യോ അത് ചുവപ്പ് കൊണ്ടായിരുന്നു എഴുതേണ്ടത്. ഇങ്ങനെ 100 ഡൗട്ടാണ്, നിങ്ങൾ ഏത് പേന കൊണ്ടോ എഴുത്. ഇതെല്ലാം നമ്മുടെ മനസ്സിലെ വിശ്വാസത്തിൻ്റെ ഒരു കളിയാണ്. അപ്പോൾ ഇങ്ങനെ ഡൗട്ട് അടിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകും. ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് 100% നമ്മൾ ട്രസ്റ്റ് ചെയ്യും. നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മുടെ പ്രപഞ്ചം നമുക്കായിട്ട് തരണമെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുക, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നടന്നു കിട്ടും എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇന്നലെ 1-to-1 സെഷനിൽ വന്നൊരു കുട്ടി, അപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ച് എനിക്കൊരു കാര്യം മനസ്സിലായത്, ആള് അഫർമേഷൻസ് പറയുന്നുണ്ട്, പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ബാക്കിയുള്ള സമയം മൊത്തം ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പൊ ജോലി ഇല്ലാത്തൊരവസ്ഥ, ഏത് സമയവും ജോലി ഇല്ലാത്ത അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ട് കുറച്ച് സമയം അഫർമേഷൻസ് പറഞ്ഞാൽ എങ്ങനെയാണ് ആഗ്രഹങ്ങൾ നടക്കുക? നമ്മൾ മാക്സിമം സമയവും ഒരു ദിവസത്തെ മാക്സിമം സമയം എന്താണ് ചിന്തിക്കുന്നത്, അതാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് നേടിക്കഴിഞ്ഞതായിട്ട് ആക്ട് ചെയ്യുക, ആക്ട് ആസ് ഇഫ്. നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളൊരു സിനിമാ നടനായി തീരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയി കഴിഞ്ഞതായിട്ട് എപ്പോഴും ചിന്തിക്കുക. ആളുകൾ ഓട്ടോഗ്രാഫിനായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നു, നിങ്ങൾ ഓട്ടോഗ്രാഫ് കൊടുക്കുന്നു, അവരുടെ കൂടെ നിന്ന് നിങ്ങളുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാനായിട്ട് ആളുകൾ മത്സരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഡൗട്ട് വിടുക. എപ്പോഴും ഇപ്പോഴത്തെ കറണ്ട് റിയാലിറ്റി ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുകയില്ല. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചിലർക്ക് നെഗറ്റീവ് ചിന്തയായിരിക്കും കൂടുതൽ. നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ കഴിയുക? നെഗറ്റീവ് ചിന്തകൾ മാറ്റിയിട്ട് പോസിറ്റീവ് ചിന്തകളിലേക്ക് എത്തുക. എപ്പോഴും ഒരു ഒപ്റ്റിമിസ്റ്റിക് നേച്ചർ ആയിരിക്കുക, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക. യെസ്, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ആഗ്രഹങ്ങളിൽ നിന്നുള്ള ഫോക്കസ് ഒക്കെ വിട്ടിട്ട് നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 3 മാസം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എപ്പോഴും സന്തോഷമായിരിക്കാൻ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ സന്തോഷമായിരിക്കുമ്പോൾ തന്നെ താനെ നമ്മുടെ വൈബ്രേഷണൽ തലം ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മളിലേക്ക് 1-by-1 വന്നെത്തുന്നതായിട്ട് കാണാം. ചിലരെപ്പോഴും ഒരു ഡെസ്പറേഷനിലായിരിക്കും, നിരാശയിലായിരിക്കും. നോക്ക്, ബാക്കി എല്ലാവർക്കും നന്നായിട്ട് എല്ലാ ടൂൾസ് ആൻഡ് ടെക്നിക്സും വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് വർക്ക് ചെയ്യുന്നില്ല. അവരുടെ മാസം 3 ലക്ഷം രൂപ ഏൺ ചെയ്യുന്നുണ്ട്, എനിക്കത് ഏൺ ചെയ്യാൻ കഴിയുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ ചെയ്യുക, സ്വയം ഇൽ ഫേറ്റഡ് ആണ് എന്ന് കരുതി സ്വയം നിങ്ങളൊരു വിക്റ്റിം മെൻറ്റാലിറ്റിയിൽ ജീവിക്കുക, സ്വയം ക്രിട്ടിസൈസ് ചെയ്യുക, ഇതെല്ലാം നമ്മുടെ മാനിഫെസ്റ്റേഷൻ സ്പീഡിനെ തടയുന്ന കാര്യങ്ങളാണ്. നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ ചിലർക്ക് വർക്ക് ചെയ്യും, ചിലർക്ക് വർക്ക് ചെയ്യില്ല, അങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ മുകളിലാണ്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ഹാപ്പി ആയിട്ടിരിക്കുകയും ഒപ്റ്റിമിസ്റ്റിക് നേച്ചറായിട്ട് നമ്മൾ വിശ്വാസത്തോടെ ചെയ്യുകയും നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ 100% നമുക്ക് വർക്ക് ചെയ്യുക തന്നെ ചെയ്യും. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് നേച്ചറും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ കരഞ്ഞ് വിളിച്ച് ചെയ്യുന്നേരം വിഷമിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. എത്രയും പെട്ടെന്ന് നടക്കണമെങ്കിൽ അത്രയും ഹൈ വൈബ്രേഷനിലിരിക്കുക, അത്രയും ഹൈ ഹാപ്പിനെസ്സിലിരിക്കുക, സന്തോഷം വർദ്ധിപ്പിച്ചാൽ മതി, ബാക്കി എല്ലാം തന്നെത്താനേ വന്നോളും. ഇതാണ് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം.
പലരും ചോദിക്കും ഈ ആഗ്രഹം നേടാൻ ഏത് ടൂളാണ് ഉപയോഗിച്ച്, ഏത് ടെക്നിക്കാണ് ഉപയോഗിച്ച്. എനിക്കങ്ങനെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാര്യം നമ്മൾ അത്രയും ഹൈ വൈബ്രേഷനിലിരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു സ്പീഡിൽ നമുക്ക് നടന്നു കിട്ടും. എൻ്റെ ലൈഫിൽ മാജിക്ക് സംഭവിക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ 100% ട്രസ്റ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരുന്നിട്ട് ജീവിതത്തെ നിങ്ങളൊരു ആഘോഷമാക്കി മാറ്റിയാൽ നിങ്ങളുടെ എല്ലാ മാനിഫെസ്റ്റേഷനും ഈസി ആയിട്ട് നടക്കും. സോ എല്ലാവരും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി എപ്പോഴും സന്തോഷമായിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ലവ് യു ഓൾ.